ആലോചിക്കണം. അങ്ങനെയുള്ള മഹാന്മാരെ ഓർക്കേണ്ടതും അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ യൗവന പ്രസരിപ്പോടുകൂടെ ഓടി നടന്ന് അണികൾക്ക് ആവേശം പകർന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഹാജി കെ മുഹമ്മദ് ഫൈസി. കേരളക്കരയിലെ ഉമ്മുൽ മദാരിസ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥാപനമാണല്ലോ പട്ടിക്കാട് ജാമിയ നുരിയ അറബി കോളേജ്. ആ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ മഹാനായ മുഹമ്മദ് ഫൈസിയുടെ പങ്ക് നിസ്തുലമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇതുപോലെ ഒരു ശവ്വാൽ മാസത്തിൽ റമളാനിലെ നോമ്പൊക്കെ അനുഷ്ഠിച്ച് ശവ്വാലിലെ ആറ് നോമ്പും നൂറ്റ് ആറാം ദിവസം ശക്തമായ പനിയായിരുന്നു. എന്നാൽ ആ പനി വകവെക്കാതെ ആ മഹാനുഭാവൻ നോമ്പെടുത്തു. ആ സമയത്തൊക്കെയും പള്ളിയിൽ സുബ്ഹി ബാങ്ക് കൊടുക്കാൻ അദ്ദേഹം ഏറ്റിരുന്നു. പിന്നെ ഒരു പനി വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്നായിരുന്നു ആ മഹാനുഭാവന്റെ വഫാത്ത്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അല്ലാഹു അവരുടെ ഖബർ ജീവിതം സമ്പൂർണ്ണ സന്തോഷത്തിലാക്കട്ടെ. വലിയ ഒരു സമ്പന്നനായിരുന്നു, വലിയ ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പണം കാര്യമായും ചെലവഴിച്ചത് പരിശുദ്ധമായ ദീനിന്റെ ദഅ്‌വത്തിന് വേണ്ടിയാണ്. കേരളക്കരയിലെ ഒരുപാട് സ്ഥാപനങ്ങൾ കമ്മിറ്റിയിൽ ആ മഹാനുഭാവൻ ഉണ്ടായിരുന്നു. എന്തേ കാര്യമെന്ന് ചോദിച്ചാൽ, അദ്ദേഹം കമ്മിറ്റിയിലുണ്ടെങ്കിൽ പരമാവധി ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ യുവത്വ പ്രസരിപ്പോടുകൂടെ തന്റെ വാർദ്ധക്യത്തിലും ഓടി നടന്ന ആ മഹാനുഭാവൻ വലിയ ബിസിനസ്മാൻ ആയിരുന്നെങ്കിലും തന്റെ വേഷവിധാനമൊക്കെ പൂർണമായും ദീനിന്റെ ഷിആറോടുകൂടെയായിരുന്നു. ആ തലപ്പ വഴിച്ചു വെക്കാൻ അദ്ദേഹം സന്നദ്ധനായില്ല. എപ്പോഴും ആ ഒരു ഉഷിരോടുകൂടെ ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നു, രാഷ്ട്രീയ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെയും മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെയൊക്കെ പൂർണ്ണമായ കുരുത്തവും പൊരുത്തവും വാങ്ങി അല്ലാഹുവിന് വേണ്ടി ദീനിനു വേണ്ടി സമർപ്പണം നടത്തിയ ആ മഹാനുഭാവനെ സ്മരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഹളറത്തിൽ എത്തണമെന്ന നിയ്യത്തോടുകൂടെ ഒന്നിച്ചൊരു ഫാത്തിഹ ഓതാം. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. الله هو نسيغريك.